നിങ്ങളെ ഭർത്താക്കന്മാർക്ക് ദാരിദ്ര്യം വന്നുപോയി. എന്താ അതെന്താ? ഞാൻ ഒറ്റ ഉദാഹരണം പറയാണ്. നിങ്ങളെ വീട്ടിൽ വിളക്ക് കത്തിച്ചു, വിളക്ക് കത്തിച്ചു, നമ്മളെ ഭാഗത്ത് ചിമിനി എന്ന് പറയും, ചിമിനി പറയും, ചിമിനി ചിമിനി എന്ന് പറയല്ലേ, ചീമേണി പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ടല്ലേ, അതിവാത്ത ചീമേണി, കുറെ ദൂരം ഉണ്ടല്ലേ, ആ കുറെ ദൂരം. ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് അവിടെ വാതിന് വന്നുകൊണ്ട് പറയാം. അപ്പൊ ചീമേനി പറഞ്ഞപ്പോ ഞാൻ അവിടെ എത്തിയിട്ട് വാത് പറയുന്ന സമയത്ത് സ്റ്റേജിൽ കയറിട്ട് ഞാൻ പറഞ്ഞത് ഈ ചിമിനി എന്ന നാട് ഇതാണ്. അപ്പൊ എന്നോട് മെല്ലെ ചെവിട്ടിൽ വന്നിട്ട് പറഞ്ഞു ചിമിനി അല്ല സാർ ചീമേനിയാണ് എന്ന് പറഞ്ഞത്. കാരണം എനിക്ക് ചിമിനി ഞാൻ പറഞ്ഞു, നമ്മളെ ഭാഗത്ത് ചിമിനി എന്ന് പറയും വിളക്കിന്. അപ്പൊ ആ വിളക്കങ്ങ് കത്തിച്ചു, അല്ലെങ്കിൽ കേണ്ടൽ കത്തിച്ചു, മെഴുകുത്തിരി കത്തിച്ചു, അത് കത്തിച്ചിട്ട് സാധാരണഗതിയിൽ ആവശ്യം തീർന്നാൽ അതങ്ങ് കെടുത്തു. ആ കെടുത്തുമ്പോ ചില ഉമ്മമാർ ഒരു ശൈലി സ്വീകരിക്കും, ആ ശൈലി സ്വീകരിച്ചാൽ യൂരിസുൽ ഫഖ്റ, ആ ശൈലി സ്വീകരിച്ച ഉമ്മാന്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല ആ വീട്ടിൽ മൊത്തം ദാരിദ്ര്യമുണ്ടാകാൻ അത് സാധ്യതയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സഫൂരി തങ്ങള് നുസഖത്തുൽ മജാലിസ് എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ശൈലി എന്നറിയോ? കത്തിച്ച വിളക്കങ്ങ് കത്തിച്ചാൽ ആ കത്തിച്ചതങ്ങ് കെടുത്താൻ വേണ്ടിയിട്ട് അതാ അൽ ഇത്ഫാഉ ബിൽ ഫം, ഇത്ഫാഉ സിറാജി ബിൽ ഫം, വായിലങ്ങ് ഊതിയിട്ട് കെടുത്തു, കെടുത്തുലേ, അല്ലെ, അങ്ങനാക്കൂലെ, അങ്ങനാക്കൂലെ, നിങ്ങളാക്കൂല അല്ലെ, ആയിക്കോട്ടെ നിങ്ങളാക്കൂല, എന്നാലും ചിലപ്പോ ഉമ്മമാരാക്കും. അങ്ങനെ കെടുത്തി ആവശ്യം കഴിഞ്ഞാൽ, ആവശ്യം തീർന്നാൽ. അപ്പൊ എന്താ അൽ ഇത്ഫാഉ ബിൽ ഫമി, ഇത്ഫാഉ സിറാജി ബിൽ ഫം, വായ കൊണ്ട് ഊതിയിട്ട് വിളക്ക് കെടുത്തിയാൽ യൂരിസുൽ ഫഖ്റ, ദാരിദ്ര്യമുണ്ടാകുന്നു എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ കെടുത്തരുത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഭാര്യ ഭർത്താവിനെ ശ്രദ്ധിക്കണം, ഭർത്താവ് ഭാര്യയെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ പറയാണ് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാര് സ്നേഹം പരസ്പരം കൈമാറിയിട്ട് നല്ല ജീവിതം നയിക്കണേ.